ഈ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യ ഉക്രൈനെതിരെ പല മിസൈൽ ആക്രമണവും നടത്തുന്നുണ്ട്. അതിന് അവർക്ക് പ്രധാനമായി വേണ്ട ഒരു കാര്യം നേവി. കരിങ്കടലിൽ നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ റഷ്യയുടെ യുദ്ധ കപ്പലിൽ നിന്നും പല സമയങ്ങളിൽ മിസൈൽ ആക്രമണം ഉക്രൈനെതിരെ ചെയ്തിട്ടുണ്ട്. അതായത് യുദ്ധ കപ്പലിൽ നിന്നും മിസൈലുകൾ ഡയറക്റ്റ് ആയിട്ട് വിക്ഷേപിക്കും. ഈ യുദ്ധ കപ്പൽ ബ്ലാക്ക് സീയിൽ നിന്നും പ്രവർത്തിക്കണമെങ്കിൽ അതിനൊരു പോർട്ട് ആവശ്യമായിട്ടുണ്ടല്ലോ. ആ പോർട്ട് ഉള്ളത് ക്രീമിയയിലെ സെവസ്റ്റപോളിലാണ്. ഞാനീ പറഞ്ഞത് വെച്ച് സെവസ്റ്റപോൾ എത്ര പ്രധാനപ്പെട്ടതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അങ്ങനെയുള്ള ഈ പോർട്ടിൽ ആക്രമണം നടത്തി തകർക്കാമെന്ന് ഉക്രൈൻ സേന പദ്ധതിയിടുന്നു. ഇത് കൂടാതെ സെവസ്റ്റപോളിൽ ഉക്രൈനെതിരെ യുദ്ധം ചെയ്യുന്ന യുദ്ധക്കപ്പൽ മാത്രമല്ല ഉള്ളത്, അതിനോടൊപ്പം തന്നെ റഷ്യയുടെ അതിനവീന യുദ്ധക്കപ്പലിൽ കുറച്ചെണ്ണം സെവസ്റ്റപോൾ തുറമുഖത്തിലാണ് നിർത്തിയിട്ടിരിക്കുന്നത്. നിർത്തിയിട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ചില റിപ്പയർ വർക്കൊക്കെ ഈ തുറമുഖത്തിൽ റഷ്യ ചെയ്തുകൊണ്ടിരിക്കും. യുദ്ധക്കപ്പൽ ഓഫ് ചെയ്തു വെച്ചിട്ടുണ്ടാകും. അങ്ങനെയുള്ള ഈ ഒരു തുറമുഖത്തിൽ ഉക്രൈൻ ആക്രമണം നടത്തിയാൽ റഷ്യക്ക് അത് വളരെ വലിയ ഒരു നഷ്ടമാണ്. കാരണം ഒന്ന്, ഇനി ആ സ്ഥലത്ത് മറ്റൊരു ബോട്ടോ അല്ലെങ്കിൽ കപ്പലോ റിപ്പയർ ചെയ്യാൻ പറ്റില്ല. മറ്റൊന്ന്, റിപ്പയർ ചെയ്യേണ്ട യുദ്ധക്കപ്പൽ കൂടാതെ പട്രോളിങ്ങിനും ഉക്രൈനെതിരെ ആക്രമണം നടത്തുന്ന ആ യുദ്ധക്കപ്പലുകളെയും തകർക്കാൻ പറ്റും. അങ്ങനെ സെവസ്റ്റപോളിൽ ആക്രമണം നടന്നിരുന്നെങ്കിൽ വലിയ പ്രശ്നങ്ങൾ വന്നേനെ. പക്ഷെ അങ്ങനെ നടക്കാൻ വിടാതെ എലോൺ മസ്ക് തടഞ്ഞു. സ്റ്റാർലിംഗ് എന്ന ഇന്റർനെറ്റ് ആക്സസ് ഉക്രൈന് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഉക്രൈന്റെ അൺമാൻഡ് ഏരിയൽ ഡ്രോൺസ്, അതായത് കടലിൽ ഒഴുകി പോകുന്ന ഡ്രോൺസ്, ഇവയെ ഉപയോഗിക്കാൻ ഉക്രൈന് പറ്റിയില്ല. കാരണം ഇതിന് GPS മാത്രം പോരാ, ഇന്റർനെറ്റ് കണക്ഷനും ആവശ്യമായിട്ടുണ്ട്. സോ ഉക്രൈനും അമേരിക്കയും ഇന്റർനെറ്റ് ആക്സസ് സെവസ്റ്റപോൾ വരെ കൊടുക്കൂ എന്ന് എലോൺ മസ്കിനോട് നല്ല രീതിയിൽ പ്രഷർ ചെലുത്തിയിരുന്നു. അതിന് എലോൺ മസ്ക് വിസമ്മതിച്ചു. അങ്ങനെ വിസമ്മതിച്ചത് കൊണ്ട് തന്നെ ഇന്റർനെറ്റ് ആക്സസ് ഇല്ലാത്തത് കൊണ്ട് ഉക്രൈന്റെ അൺമാൻഡ് ഏരിയൽ ഡ്രോൺസ് ഒന്നും പ്രവർത്തിച്ചില്ല. പക്ഷെ എലോൺ മസ്കിന്റെ ഈ ഒരു പ്രവൃത്തി കാരണം ഈ ഒരു ആക്രമണം ഒരാഴ്ച മാത്രമേ നീട്ടിവെച്ചുള്ളൂ എന്ന് പറയേണ്ടി വരും. കാരണം സെപ്റ്റംബർ മാസം 13 സെവസ്റ്റപോൾ ബേസിൽ ഉക്രൈന്റെ സ്റ്റോം ഷാഡോ മിസൈൽ വെച്ച് ഒരു ആക്രമണം നടത്തി. ആ ഒരു ആക്രമണത്തെ കുറിച്ചാണ് വളരെ വ്യക്തമായി ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. വീഡിയോയിലോട്ട് പോകാം. വോയിസ് ഓഫ് വിക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ആക്രമണം ഉക്രൈൻ എങ്ങനെ നടത്തി, അതുമൂലം റഷ്യക്ക് എന്തൊക്കെ നാശനഷ്ടങ്ങൾ വന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഉക്രൈനിൽ നിന്നും SU-24 സ്റ്റോം ഷാഡോ മിസൈൽസ് കൊണ്ടുപോയി റഷ്യയുടെ സെവസ്റ്റപോൾ ബേസിൽ ആക്രമണം നടത്തിയിരിക്കുന്നു. 10 സ്റ്റോം ഷാഡോ മിസൈൽസ് ആണ് വിക്ഷേപിച്ചിരിക്കുന്നത്. ഇത് കഴിഞ്ഞ വാർ അപ്ഡേറ്റിൽ നമ്മൾ കണ്ടതാണ്. അതിൽ 7 മിസൈൽസിനെ റഷ്യയുടെ വ്യോമ പ്രതിരോധം വെടിവെച്ചിട്ടു എന്ന വാർത്ത റഷ്യ അറിയിച്ചിരുന്നു. ഇത് മാത്രമല്ല, ഇന്റർനെറ്റ് ആക്സസ് ഇല്ലാത്ത ചില ഡ്രോൺസ് രൂപീകരിച്ച് ആ ഡ്രോൺസ് വെച്ചും ആക്രമണം നടത്താൻ ഉക്രൈൻ ശ്രമിച്ചിരുന്നു. അങ്ങനെ കടലിൽ ഒഴുകി വന്ന ഡ്രോൺ ബോട്ട്സിനെ റഷ്യയുടെ യുദ്ധക്കപ്പലും തകർത്തു. പട്രോളിംഗിൽ ഏർപ്പെട്ടിരുന്ന യുദ്ധക്കപ്പലാണ് തകർത്തിരിക്കുന്നത്. കൂടാതെ 7 മിസൈൽസിനെ മാത്രമല്ലേ റഷ്യയുടെ വ്യോമ പ്രതിരോധം തടഞ്ഞുള്ളൂ, ബാക്കി 3 അതിന്റെ ലക്ഷ്യസ്ഥാനത്ത് തന്നെ പതിച്ചു. ഈ 3 സ്റ്റോം ഷാഡോ മൂലമുണ്ടായ റഷ്യയുടെ നഷ്ടം എന്താണെന്ന് ചോദിച്ചാൽ 2 യുദ്ധക്കപ്പൽ റഷ്യക്ക് നഷ്ടമായി. അത് മുഴുവനായും നശിച്ചോ അതോ റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുമോ എന്നത് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. ഇതിന് റഷ്യ പറഞ്ഞിരിക്കുന്നത് 2 യുദ്ധക്കപ്പലാണ് ഉക്രൈൻ തകർത്തിരിക്കുന്നത്. അതിലൊന്ന് ലാൻഡിംഗിന് ആവശ്യമായ സപ്പോർട്ട് വാർഷിപ്പ്, രണ്ടാമത്തേത് കിലോ ക്ലാസ് സബ്മറൈൻ, ഇതൊരു ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനിയാണ്. ഈ 2 യുദ്ധക്കപ്പലുകളെയും വളരെ പെട്ടെന്ന് തന്നെ റിപ്പയർ ചെയ്യുമെന്ന് റഷ്യ അറിയിച്ചിരിക്കുന്നു. ഇതിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഉക്രൈൻ ഇപ്പോൾ ആക്രമണം നടത്തിയിരിക്കുന്നത് സെവസ്റ്റപോൾ ബേസിന്റെ ഡ്രൈഡോക്ക് റിപ്പയർ ഫെസിലിറ്റിയിലാണ്. ഡ്രൈഡോക്ക് റിപ്പയർ ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ, ഇനി അഥവാ ഒരു യുദ്ധക്കപ്പൽ റിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കടലിൽ വെച്ച് തന്നെ റിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ അധികമായ റിപ്പയറിംഗ് ആവശ്യമായി വന്നാൽ ഡ്രൈഡോക്കിൽ കൊണ്ടുവന്നാണ് റിപ്പയർ ചെയ്യുന്നത്. അതായത് ഡ്രൈഡോക്കിംഗ് എന്നത് അറ്റകുറ്റപ്പണികൾക്കോ ഒരു കപ്പൽ സർവീസ് യാർഡിലേക്ക് കൊണ്ടുപോകുമ്പോഴോ ഉപയോഗിക്കുന്ന ഒരു പദമാണ്. ഈ സമയത്ത് മുഴുവൻ കപ്പലും വരണ്ട ഭൂമിയിലേക്ക് കൊണ്ടുവരും. അതിനാൽ ഹല്ലിന്റെ മുങ്ങിയ ഭാഗങ്ങൾ വൃത്തിയാക്കാനോ പരിശോധിക്കാനോ പറ്റും. ഇതിനെയാണ് ഡ്രൈഡോക്ക് എന്ന് പറയുന്നത്. ഈ ഡ്രൈഡോക്കിനെയാണ് 3 സ്റ്റോം ഷാഡോ മിസൈൽസ് വെച്ച് ഉക്രൈൻ തകർത്തിരിക്കുന്നത്. ഈ ഒരു ആക്രമണത്തിന്റെ ഫോട്ടോസും വീഡിയോസും നോക്കുമ്പോൾ നമുക്ക് കൃത്യമായി ഒരു കാര്യം മനസ്സിലാവും. ഇനി വരുന്ന കുറച്ച് ആഴ്ചകൾക്ക് ഈ സെവസ്റ്റപോളിലെ റിപ്പയർ ഫെസിലിറ്റിയെ റഷ്യക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ റഷ്യയുടെ ആ യുദ്ധക്കപ്പലിന് എത്രത്തോളം ഡാമേജ് പറ്റിയിട്ടുണ്ട് എന്നുള്ള ക്ലിയർ ഇമേജ് അവർ പുറത്തുവിട്ടിട്ടില്ല. റഷ്യയും പ്രൊപ്പഗണ്ട ന്യൂസ് പുറത്തുവിടാറുണ്ടല്ലോ.
കറക്റ്റായ ഇമേജസും വീഡിയോസും നമുക്ക് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായും വോയിസ് ഓഫ് വിക്കിയുടെ അടുത്ത അപ്ഡേറ്റിൽ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഇതിൽ കിലോ ക്ലാസ് സബ്മറൈൻ തീർച്ചയായും റിപ്പയർ ചെയ്യാൻ പറ്റുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷെ നമുക്ക് കിട്ടിയ ഇമേജ് ഹൈ ക്വാളിറ്റിയിലല്ല, ലോ ക്വാളിറ്റിയിലാണുള്ളത്. അത് വെച്ച് നോക്കുമ്പോൾ ഇത് റിപ്പയർ ചെയ്യാൻ പറ്റുമോ എന്നത് കൃത്യമായിട്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഉക്രൈൻ നടത്തിയ ഈ ഒരു ആക്രമണം അത്ര വലിയ ആക്രമണമൊന്നുമല്ല. റഷ്യക്ക് ഇത് നിസ്സാരമായ ആക്രമണമാണ്. രണ്ട് വാർഷിപ്പം റിപ്പയർ ചെയ്ത് വീണ്ടും അവരുടെ വ്യോമസേനയ്ക്ക് കൈമാറും. ഇൻഫാക്ട് ഈ രണ്ട് കപ്പലുകളും അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കപ്പലുകളല്ല, ഡ്രൈഡോക്കിൽ റിപ്പയറിനിട്ടിരുന്ന കപ്പലുകളാണ്. ചില റിപ്പോർട്ടുകൾ പ്രകാരം എന്തോ വലിയ റിപ്പയറിംഗിന് വേണ്ടി നിർത്തിയിട്ടിരുന്ന വാർഷിപ്പുകളാണെന്നും അതിന്റെ പണി പൂർത്തിയാക്കി രണ്ടു മൂന്ന് വർഷത്തിന് ശേഷം വ്യോമസേനയ്ക്ക് കൈമാറാനിരുന്നതായും പറയുന്നുണ്ട്. ഉക്രൈൻ ടാർഗറ്റ് ചെയ്തിരുന്നത് റിപ്പയറിംഗ് ഫെസിലിറ്റി ആണെങ്കിലും അതും അവർ എത്രയും പെട്ടെന്ന് തന്നെ ശരിയാക്കുമെന്ന് റഷ്യ അറിയിച്ചിരിക്കുന്നു. പ്ലാനിംഗ് പ്രകാരവും എക്സിക്യൂഷൻ പ്രകാരവും നോക്കുമ്പോൾ ഉക്രൈന് ഒരു വിജയം ലഭിച്ച ആക്രമണം തന്നെയാണ് ഈ സെവസ്റ്റോപോൾ ആക്രമണം. പക്ഷേ അവർ പ്രതീക്ഷിച്ച ഔട്ട്പുട്ട് ഇതിൽ ലഭിച്ചിട്ടില്ല. എപ്പോഴായിരിക്കും ഉക്രൈൻ പ്രതീക്ഷിച്ച ആ ഒരു ഔട്ട്പുട്ട് ലഭിക്കുന്നത്? കരിങ്കടലിലെ എല്ലാ യുദ്ധക്കപ്പലുകളെയും തകർക്കണം, എന്നാൽ മാത്രമേ ഇനി ആക്രമണം നടത്തില്ല എന്നും പറഞ്ഞ് റഷ്യ പിന്മാറുകയുള്ളൂ. അതാണ് ഉക്രൈനും ആവശ്യം. പക്ഷേ ഇപ്പോൾ നടത്തിയ ഈ ഒരു ആക്രമണം വളരെ ദയനീയമാണ്. അതിന്റെ കാരണം എലോൺ മസ്ക് സ്റ്റാർലിങ് ഫെസിലിറ്റി കട്ട് ചെയ്തത് തന്നെയാണ്. എലോൺ മസ്കിന് ഇതുമൂലം വലിയ ഒരു പ്രശ്നം ഉയർന്നിട്ടുണ്ട്. അമേരിക്കയിലുള്ള പാശ്ചാത്യ മാധ്യമമായാലും പ്രൊപ്പഗണ്ട ന്യൂസ് പരത്തുന്ന മാധ്യമങ്ങളായാലും എല്ലാവരും എലോൺ മസ്കിനെതിരെ വാർത്തകൾ പടച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹം ചെയ്ത ഒരേ ഒരു കാര്യം ഒരു രാജ്യത്തെ അണുവായുധ യുദ്ധത്തിൽ നിന്നും രക്ഷപ്പെടുത്തി എന്നതാണ്. ഇവിടെ രണ്ടു തരത്തിൽ ചിന്തിക്കുന്നവരുണ്ടാകാം. ഒന്ന്, ഉക്രൈൻ റഷ്യക്കെതിരെ യുദ്ധം ചെയ്യണം, അവസാനം വരെ പൊരുതി പോരാടിക്കൊണ്ടിരിക്കണം. രണ്ടാമത്, എന്തുകൊണ്ട് ഈ ഒരു യുദ്ധം ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകണം, റഷ്യ പറയുന്നത് പോലെ ഉക്രൈൻ പ്രവർത്തിച്ചാൽ പോരെ എന്ന് ചിന്തിക്കുന്നവരും ഉണ്ടാകും. ഇതൊന്നിനും പെടാതെ മൂന്നാമതായി ചിന്തിക്കുന്ന മറ്റൊരു കൂട്ടരുണ്ട്. ഒരു വ്യക്തിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു രാജ്യത്തിന് വേണ്ടി ഉക്രൈനെ ബലിയാടാക്കുക എന്നത് എത്രത്തോളം നമുക്ക് ന്യായീകരിക്കാൻ പറ്റും? അതാണ് 75% പാശ്ചാത്യ രാജ്യങ്ങളും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വാർത്തയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മറക്കാതെ കമന്റായി ചേർക്കുക. ഇതുപോലെയുള്ള വാർത്തകൾ അറിയാൻ വോയിസ് ഓഫ് വിക്കി എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.